ആഗോളതലത്തിൽ പടർന്നു പിടിച്ച കൊറോണ വൈറസ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒന്നായ സൗദിയിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. പൊതുഗതാഗതം നിരോധിച്ചും നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും സൗദി സധൈര്യം കൊറോണ എന്ന മഹാമാരിയെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം പുതുതായി 36 പേർക്ക് കൂടി സൗദിയിൽ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 274 ആയി. അതേസമയം പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തവരിൽ 17 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. കൊറോണ ബാധിതരായവർക്ക് ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനും രാജ്യത്ത് ആകെയുള്ള വ്യാപനം തടയുന്നതിനും സൗദി നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. വെനസ്വേല കഴിഞ്ഞാൽ രണ്ടാമതായി ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിച്ച് വരുമാനം നേടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. കൊറോണ വ്യാപിച്ചതോടുകൂടി വൈറസ് ഭീതി മൂലം ആഗോളതലത്തിൽ ഇന്ധനത്തിന്റെ ഡിമാൻഡ് തകർന്ന് 1991 ഗൾഫ് യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവ് എണ്ണവിലയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ രാജ്യത്തിന്റെ വരുമാനത്തിലേറ്റ പ്രഹരത്തിന് മുൻപിൽ പതറാതെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സൗദി ജാഗ്രത പുലർത്തി. ലോക മുസ്ലിം മതവിശ്വാസികളുടെ പുണ്യസ്ഥലമായ സൗദിയിലെ കൗബയിലേക്ക് ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് സൗദി നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ നിയന്ത്രണത്തിലൂടെ വലിയ തോതിലുള്ള വൈറസ് വ്യാപനം തടുക്കാൻ രാജ്യത്തിനു കഴിഞ്ഞത് അഭിനന്ദനാർഹമാണ്. ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതിൻ്റെയും മികച്ച ചികിത്സ നൽകിയതിൻ്റെയും ഫലമായാണ് വൈറസ് ബാധിതരെ സൗദി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. രാജ്യത്തിന് പുറമേ നിന്നുള്ള എല്ലാ ഗതാഗത മാർഗങ്ങളും തടഞ്ഞും സൂപ്പർ മാർക്കറ്റുകളും ഫാർമസികളും ഭക്ഷണശാലകളും ഒഴികെ ബാക്കിയുള്ള മുഴുവൻ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചും ആളുകൾ കൂടുന്നത് ഒഴിവാക്കാൻ സൗദി ശ്രദ്ധ പുലർത്തി. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും പള്ളികളിൽ നമസ്കാരങ്ങൾ നിർത്തിവെക്കുകയും സർക്കാർ സ്ഥാപനങ്ങൾക്ക് പൊതു അവധിയും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രിത അവധിയും പ്രഖ്യാപിച്ചു. വൈറസ് വ്യാപനം തടയുന്നതിന് രാജ്യത്തിന് പുറത്തേക്കുള്ള എല്ലാ വിമാന സർവീസുകളും സൗദി നിർത്തിവെച്ചു. ഇതിനൊക്കെ പുറമെ അത്യാവശ്യത്തിനല്ലാതെ പൗരന്മാർ താമസ സ്ഥലം വിട്ട് പുറത്തിറങ്ങരുതെന്നും ആളുകൾ കൂട്ടം കൂടരുതെന്നും ഭരണകൂടം പ്രത്യേകം ഉത്തരവിട്ടതിലൂടെ കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നതാണ് വ്യക്തമാവുന്നത്. കൊറോണ നിയന്ത്രണം മൂലം സൗദിയിൽ തിരിച്ചെത്താൻ കഴിയാതിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ജവാസാത്ത് പ്രത്യേക പരിഗണന നൽകുമെന്ന് അറിയിച്ചതിലൂടെ പ്രതിസന്ധികളിലും രാജ്യം അന്യരെ കൈവിടില്ല എന്ന സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൊറോണ രോഗവ്യാപനം അവസാനിച്ചാലും സമീപഭാവിയിൽ ഉണ്ടാകാനിടയുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ സൗദി കേന്ദ്ര ബാങ്ക് ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ചതിലൂടെ രാഷ്ട്രത്തിന്റെ ദീർഘവീക്ഷണമാണ് വ്യക്തമാവുന്നത്. രാജ്യത്തിനുള്ളിൽ രോഗം പടരുന്നത് ഒഴിവാക്കാൻ സൗദി ഡിസീസ് കൺട്രോൾ സെന്റർ കൊറോണയെക്കുറിച്ച് പഠനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ രാജ്യത്തിന്റെ ശാസ്ത്രരംഗത്തിന്റെ കരുത്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ പകർച്ചവ്യാധിയെ തുടച്ചു നീക്കുന്നതിന് G20 ഗ്രൂപ്പിലെ പ്രതിനിധികളുമായി അടുത്താഴ്ച ഇന്റർനെറ്റിലൂടെ ഉച്ചകോടി നടത്താൻ സൗദി കാണിച്ച താല്പര്യം കൊറോണയെ പൂർണ്ണമായും പ്രതിരോധിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിന്റെ അടയാളമാണ്. അതേസമയം കൊറോണ വൈറസ് കേസുകളെക്കുറിച്ച് സൗദി അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വേണ്ടത്ര ആശയവിനിമയം നടത്തുന്നില്ലെന്ന വിമർശനമുയർന്നിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി അഹമ്മദ് അൽ മന്ദാരിയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കൊറോണ വൈറസിനെതിരെ പോരാടുന്നതിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പര്യാപ്തമല്ലാത്ത സമീപനങ്ങളാണ് സ്വീകരിച്ചു പോരുന്നതെന്നും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും മന്ദാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ വിമർശനം രാജ്യത്തെ പൗരന്മാരിലും പ്രവാസികളിലും അവരുടെ നാട്ടിലുള്ള കുടുംബങ്ങൾക്കിടയിലും ആശങ്കകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. പകർച്ചവ്യാധി തുടച്ചു നീക്കുന്നതിന് G20 ഗ്രൂപ്പിലെ പ്രതിനിധികളുമായി ഓൺലൈൻ വഴി ഉച്ചകോടി നടത്താൻ മുന്നിട്ട് നിൽക്കുന്ന സൗദി ലോകാരോഗ്യ സംഘടനയുടെ വിമർശനങ്ങൾക്ക് മറുപടി നൽകുമോ? എന്തുതന്നെയായാലും ലോകാരോഗ്യ സംഘടനയുടെ വിമർശനത്തിന് മറുപടി നൽകി രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരുടെ ആശങ്ക അകറ്റുകയെന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ സുപ്രധാന രാഷ്ട്രമായ സൗദി അറേബ്യയുടെ കൂടി ഉത്തരവാദിത്തമാണ്.